നമുക്കിന്ന് ലാലേട്ടനെ കുറിച്ച് സംസാരിച്ചാലോ, നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച്. ഈ സമയത്ത് ലാലേട്ടനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടുകയാണ്. അദ്ദേഹത്തിന് സിനിമകൾ തിരഞ്ഞെടുക്കാൻ അറിയില്ല, സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ അറിയില്ല, അദ്ദേഹത്തിന് സംവിധായകരെ തിരഞ്ഞെടുക്കാൻ അറിയില്ല, എന്തിനേറെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരവരെയുണ്ട്. പക്ഷേ നമുക്കൊന്നും പലർക്കും അറിയാത്ത ഒരു ലാലേട്ടനുണ്ട്, 1986 ലാലേട്ടൻ. ആയിരത്തി തൊള്ളായിരത്തി 1986 ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാകേണ്ടത് അന്ന് അദ്ദേഹത്തിന് പ്രായം 26 വയസ്സ് മാത്രമായിരുന്നു. ആ 26 വയസ്സിനിടയിൽ അദ്ദേഹം 100 സിനിമകൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 100-ാമത്തെ സിനിമ നിന്നിഷ്ടം എന്നിഷ്ടം. അതുകൂടാതെ 1986 തന്നെയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞ വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന അധോലോക നായകനുണ്ടായത്, രാജാവിന്റെ മകൻ. ജീവിതം തുടങ്ങിയപ്പോ ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. രാജാവിന്റെ മകൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തൊരു കഥ പറയാനുണ്ട്. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പികണ്ണന്താനം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് മമ്മൂക്ക അഭിനയിക്കേണ്ട സിനിമയായിരുന്നു രാജാവിന്റെ മകൻ. മമ്മൂക്ക എന്തിനു പിന്മാറി എന്നുള്ളത് വിഷയമല്ല, മറിച്ച് അവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ അതേ വർഷം തന്നെയാണ് ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, മോഹൻലാൽ കൂട്ടുകെട്ട് പിറവി കൊണ്ടതും ആ വർഷം തന്നെ 3 സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകിയതും. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റ്. കണ്ണിനു പൊൻകണി, കാതിനു തേൻകണി, എന്നാലും ഇന്നെന്റെ വിഷപ്പൂവു നീ. കണ്ണിനു പൊൻകണി പൊൻകണി. അതിനകത്ത് TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സിനിമക്കാണ് ലാലേട്ടന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതിന് മറ്റൊരു പ്രത്യേകതയും കൂടി പറയാനുണ്ട്, ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ എന്നുള്ള രീതിയിൽ 26 വയസ്സിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ റെക്കോർഡ് ലാലേട്ടൻ സ്വന്തമായിരുന്നു. ആ റെക്കോർഡ് 20 വർഷം നീണ്ടു നിന്നു. 2006 പൃഥ്വിരാജ് വാസ്തവം എന്ന് പറഞ്ഞ സിനിമക്ക് സംസ്ഥാന അവാർഡ് നേടുന്നത് വരെ ആ റെക്കോർഡ് ലാലേട്ടൻ്റെ പേരിലായിരുന്നു. TP ബാലഗോപാല MA എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കൗതുകകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതിനകത്താണ് മറ്റൊരു സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ്റെ തുടക്കം ഉണ്ടായത്. സുരേഷ് ഗോപി അതിനുമുമ്പ് ഓടയിൽ നിന്ന് പറയുന്ന സിനിമക്കകത്ത് ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും TP ബാലഗോപാല MA എന്ന് പറയുന്ന സിനിമക്കകത്താണ് മോഹൻലാലിൻ്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വരുന്ന ഒരു കഥാപാത്രമായി ഒരു സീനിൽ വന്നു പോകുന്നൊരു വേഷം ചെയ്തത്. ഇതേ സുരേഷ് ഗോപി അതേ വർഷം പറഞ്ഞ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമക്കകത്ത് വിൻസെന്റ് ഗോമസിൻ്റെ, അതായത് ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡായി അഭിനയിച്ചു എന്നുള്ളത് മറ്റൊരു കൗതുകരമായ ഒരു കാര്യം കൂടിയാണ്. 1986 എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അഭിനയിച്ചത് 20-ലേറെ സിനിമകൾ കൂടിയാണ്. അതിനകത്ത് പലതും സൂപ്പർ ഹിറ്റുകളാണ്, പലതും മെമ്മറബിൾ റോളുകളും കൂടിയാണ്. നമ്മൾ ഓർക്കേണ്ട സിനിമകൾ പലതും, ഒന്ന് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ എന്ന് പറയുന്ന സിനിമയിലെ സോളമൻ, കരയിലെ കാറ്റുപോലെ എന്ന സിനിമയിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയിലെ ആൾമാറാട്ടക്കാരൻ, താളവട്ടം എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ വിനോദ്, അങ്ങനെ ഒന്നിനേറെ പഞ്ചാഗ്നിയിലെ റഷീദ്, അങ്ങനെ ഒരുപാട് സിനിമകൾ. എല്ലാ സിനിമകളും സംഭവിച്ചത് 1986. ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള ഓരോ പരകായ പ്രവേശം, മാറി മാറി വന്ന ലാലേട്ടൻ. ഒരു ലാലേട്ടനെ മറ്റേ സിനിമയിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇത്രയേറെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഒറ്റ വർഷം അദ്ദേഹം അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലാലേട്ടനെ അതിലേറെ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടെ, പ്രതീക്ഷയോടെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തേടി വരുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കാത്തിരിക്കാം.